ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ 4 മണി ചായയുടെ കൂടെയൊക്കെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ളൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് ഇതാ ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇനിതാ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് വെള്ളം ഞാൻ കുറേശ്ശേ ആയിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ 1 കപ്പ് വെള്ളം ഞാനിതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കുറച്ചൊരു കട്ടിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസായി പോവരുത്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇനി ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്രത്തോളമാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഡ്രൈ ആയി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പഴം ഉണ്ടല്ലോ, അത് എത്രയാണോ പഴം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതായതുപോലെ വെച്ച് കൊടുക്കാം. വളരെ തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. എന്നാലുള്ളൂ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുക. ഒരുപാട് കട്ടിയിലാണെന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പഴം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇതാ ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി പഞ്ചസാര വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം. കുറച്ച് കട്ടിയുള്ള ഒരു ദോശ ആയതുകൊണ്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തുറന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഈ ഒരു ഭാഗം കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ആ പഴമൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പഴം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ആ പഴമൊന്ന് വെന്ത് വരണം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക, 2 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്കിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒന്നാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഇനി ഒന്ന് മൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ 2 മിനിറ്റ് ആ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 സൈഡും ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുത്താൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഈ ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുക്കാം. നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ പഴം ഉള്ള ഭാഗം പാനിലിരിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഴം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ അപ്പങ്ങളാക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് അത്ര കുട്ടികൾ കഴിക്കാനുള്ള അത്ര പഴമൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കെല്ലാതും ഇനി ചുട്ടെടുക്കാം. പിന്നെ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.